മുമ്പാകെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങയുടെ തന്നെ നിർദ്ദേശപ്രകാരം ചില കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത് ഊരാളുങ്കൽ സൊസൈറ്റി അത് ആരുടെയാണ്? നമ്മുടെയാണോ? ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ജനങ്ങളുടെയാണോ ഊരാളുങ്കൽ സൊസൈറ്റി? ഏതാണ്ട് 75% വരുന്ന ഷെയർ അത് കേരള ഗവൺമെന്റിന്റെയാണ് എന്ന് വകുപ്പ് മന്ത്രിമാരിൽ ആരെങ്കിലും കരുതുന്നുണ്ടോ? കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ഷെയറാണ് ഊരാളുങ്കലിന്റെ സൊസൈറ്റിയുടെ കയ്യിലുള്ളത്? എത്ര ശതമാനം ഷെയറാണ് കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ, അതായത് ഗവൺമെന്റിന്റെ കയ്യിലുള്ളത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർ ഗോവിന്ദ മാഷ് കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞത് ഒരു ഭീഷണിയുടെ സ്വരമുണ്ടല്ലോ മാഷെ അങ്ങയുടെ പ്രഖ്യാപനത്തിൽ, അങ്ങയുടെ സ്റ്റേറ്റ്മെന്റിൽ. അങ്ങ് പറഞ്ഞത് എന്താണ്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ, മുൻകാല മന്ത്രിയെ ഉൾപ്പെടെ ദേശീയ ഏജൻസി അന്വേഷിക്കാനും അവർ ചെയ്ത തെറ്റ് കണ്ടുപിടിക്കാനും ശ്രമിക്കുമ്പോൾ മാസ്റ്റർ പറയുന്നത് ജനങ്ങളോട് സംഘടിക്കാനാണ്. ഏത് ജനങ്ങളാണ് സംഘടിക്കേണ്ടത്? എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ കേരളത്തിൻ്റെ ഭരണപരമായിട്ടുള്ള കുറവിനെ ചൂണ്ടിക്കാണിക്കാനായിട്ട് നിങ്ങൾ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞിരുന്നുവെങ്കിൽ, കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിക്കാമെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞിരുന്നുവെങ്കിൽ, ഇവിടുത്തെ ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ അങ്ങയുടെ പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിലും പറഞ്ഞ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് കൂടെ നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പറയുന്നത് എല്ലാവരും സംഘടിക്കണം. ആരാ സംഘടിക്കേണ്ടത്? സതീശനെ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ശ്രീമാൻ AC മൊയ്തീൻ. ശ്രീമാൻ AC മൊയ്തീനോട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൃശൂർ ജില്ലയിലെ ഈ പ്രസ്ഥാനം നിലനിൽക്കണം എന്ന് ആഗ്രഹമുള്ള, ബോധ്യമുള്ള, ഈ പ്രസ്ഥാനം തകർന്നാൽ മനസ്സുവേദനിക്കുന്ന എത്രയോ സഖാക്കന്മാർ, ലീഡർഷിപ്പിന് അകത്തുള്ള ആളുകൾ AC മൊയ്തീനോട് പരാതി പറഞ്ഞില്ലേ? കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരിവന്നൂർ ബാങ്കിൽ 2 സ്ത്രീകൾ 58 ദിവസത്തോളം ജയിലിനകത്ത് കിടന്നില്ലേ? ആ സ്ത്രീകൾ പുറത്തു വന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞില്ലേ ഞങ്ങളെ ഞങ്ങളുടെ പാർട്ടി ചതിച്ചുവെന്നാണ് ആ സ്ത്രീകളുടെ വാക്കുകൾ നമ്മളെല്ലാവരും കേട്ടത്. അപ്പൊ ഈ പാർട്ടിക്ക് കഴിഞ്ഞ എത്രയോ മാസമായി കരുവന്നൂരിലെ സഹകരണ സംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ നേതൃത്വത്തിന് അതിൽ പങ്കാളിത്തമുണ്ടെന്നും മുൻകാല മന്ത്രി ഉൾപ്പെടെ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നും ഈ തൃശൂരിലെ പാർട്ടിയുടെ വ്യക്തമായി വർഷങ്ങളോളം പാർട്ടിക്കകത്ത് പ്രവർത്തിച്ച ആളുകൾ ബോധ്യപ്പെടുത്തിയിട്ടും അന്നൊന്നും ഒരക്ഷരം പോലും ഉരിയാടാൻ സാധിക്കാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതൃത്വം, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ, അതുപോലെ തന്നെ സഹകരണ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഈ അന്യായത്തെ കൂട്ടുനിന്നുകൊണ്ട് സഹായിക്കുകയും അഴിമതിയുടെ കാര്യത്തിൽ പരസ്പര സഹായ സഹകരണ മുന്നണി ഉണ്ടാക്കി വർത്തിക്കുകയുമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് ജനങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഈ നാട്ടിൽ നടന്ന ഇത്രയും വലിയ കൊടിയ അന്യായത്തിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്.